ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മത്തി പീര വറ്റിച്ചതാണ്. കാന്താരിയും പച്ചമാങ്ങയും ചേർത്തിട്ടാണ് ഞാൻ ഈ പീര തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 1/2 കിലോ ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ഉപ്പ് കല്ലുപ്പ് പുരട്ടി കഴുകി വൃത്തിയാക്കിയതാണിത്. 1/2 കിലോ ഉണ്ട്. ഇതിലേക്ക് പുളിക്കായിട്ട് ഞാൻ ചെറിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ഇതിലേക്ക് ചതച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 20 കാന്താരി, വെളുത്തുള്ളി 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അരക്കാനുള്ളതാണ്. കറിവേപ്പില, ചെറിയ ഉള്ളി 15 എണ്ണം, ചെറുതായതുകൊണ്ടാണ് 15 എണ്ണം എടുത്തത്. കുറച്ച് വലുതാണെങ്കിൽ 10 എണ്ണം എടുത്താൽ മതി. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. അതുപോലെ പച്ചമാമയ്ക്ക് പകരം നമുക്ക് കുടംപുളി ചേർത്തും തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് മഞ്ഞൾ പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ലെഫ്റ്റിലോട്ട് മിക്സിയുടെ എല്ലാം ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മത്തിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഒഴിക്കാനേ പാടില്ല. ഉപ്പ് ചതക്കുന്ന സമയത്ത്, തേങ്ങ ചതക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഉപ്പ് പ്രത്യേകിച്ച് ഇടുന്നില്ല. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ അമർത്തി വെച്ചു കൊടുക്കുക. സ്പൂണ് കൊണ്ട് ഇളക്കാൻ പാടില്ല. ചെറിയ മത്തി ആയതുകൊണ്ട് ഉടഞ്ഞു പോകും, കണ്ടല്ലോ. ഇതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണുള്ളത്. ഇത് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. 1-5 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വീണ്ടും 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. കുറച്ച് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. തുറന്ന് വെച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാന്താരി, നല്ല പുളിയുള്ള മാങ്ങ, മത്തി, ഇതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബാക്കിയുള്ള ചെറിയൊരു വെള്ളം അങ്ങനെ ആ ചൂടിൽ അങ്ങനെ വറ്റിക്കോളും. അതിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. കാന്താരീൻ്റെയും നല്ല പുളിയുള്ള മാങ്ങേൻ്റെയും ആ മത്തീൻ്റെയും ഒക്കെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കണം, ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.